Hi friends, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തമ്പ്ലൈൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും എന്താണ് ഇന്നത്തെ വീഡിയോ എന്നുള്ളത്. ഇന്ന് വലിയ വീഡിയോ എന്നല്ല, കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതാ ദിനേശ് വെല്ലാരി വെളിച്ചനെയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നല്ല ഗുണങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോടുമായി സംസാരിക്കുന്നത്. അതിന് മുന്നേ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ. അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വിളിക്കാതെ വേഗം തന്നെ നമുക്ക് വീഡിയോക്ക് കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് വെളിച്ചെണ്ണ. ദിനേശ് വെല്ലാരി വെളിച്ചെണ്ണ എന്നാണ് ഇതിനെ പറയുക. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, മിക്കവരും യൂസ് ചെയ്യുന്നവരായിരിക്കും. അറിയാത്തവർക്കാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഒരു വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ മോൾക്ക് വേണ്ടിയിട്ടാണ് ആദ്യം മേടിക്കുന്നത്. ഇത് നമുക്ക് ആയുർവേദ ഷോപ്പുകളിൽ നിന്നൊക്കെ ലഭിക്കുന്നതാണ്. ഞാനിവിടെ അടുത്തുള്ള ഒരു കോട്ടയ്ക്കൽ എന്ന് പറഞ്ഞ ഒരു ആയുർവേദ ശാലയിൽ നിന്നാണ് ഇത് മേടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 200 ml 165 രൂപയാണ് കേട്ടോ. ഇത് ഞാൻ മേടിച്ചപ്പോഴുള്ള പ്രൈസ് എന്ന് പറയുന്നത്. മോൾക്ക് 1.5 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട്, എനിക്ക് നല്ല റിസൾട്ട് തോന്നിയിട്ടുള്ള ഒരു എണ്ണയാണ് വെളിച്ചെണ്ണയാണ് ഇത്. അപ്പോൾ എനിക്കുള്ള റിസൾട്ട് മറ്റുള്ളവർക്ക് കിട്ടണമെന്നില്ല കേട്ടോ. കാരണം ഓരോ സ്കിന്നിനെ അനുസരിച്ചിട്ടിരിക്കും, ഇതിൻ്റെ ഉപയോഗക്രമത്തിനെ അനുസരിച്ചിരിക്കും. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോൾക്ക് ഇപ്പോൾ ഒരു 3 മാസത്തോളമായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഞാൻ എൻ്റെ റിസൾട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾക്ക് വരണ്ട ചർമ്മം ഉള്ളവർ, വരണ്ട, കാരണം ചെറിയ കുട്ടികളുടെ സ്കിന്നൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വരണ്ടിട്ടുള്ള ഒരു, എന്താ പറയുക, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു സ്കിന്നായിരിക്കും ചില കുട്ടികൾക്ക് ഉണ്ടാവുക. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എണ്ണയാണിത്. കുഞ്ഞു വാവകളൊക്കെ ആണെങ്കിൽ അവർ നടന്നു തുടങ്ങുന്ന സമയത്ത്, അവർ മണ്ണിലും ഒക്കെ നടന്നു തുടങ്ങുമ്പോൾ അവർക്ക് പെട്ടെന്ന് അലർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചില കുട്ടികൾക്ക് പെട്ടെന്ന് മണ്ണിൻ്റെ അലർജി അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ ഒരു വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. പിന്നെ കൊതുക്, അതുപോലെ കൊതുകൊക്കെ അടിച്ചിട്ടുള്ള പാടുകൾ, അതുപോലെ നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ കുരുക്ക് ഉണ്ടാവില്ലേ, കുട്ടികൾക്ക് ചെറിയ ചെറിയ മേലൊക്കെ കുറച്ച് കുറച്ച് കുരുക്കൾ, അതുപോലെ ഈ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള സ്കിന്ന്, അതൊക്കെ എളുപ്പം അത് നമുക്ക് മാറ്റാൻ ഈ ഒരു വെളിച്ചെണ്ണ കൊണ്ട് സാധിക്കും. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഈ എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ, ഒരു നല്ല എന്താ പറയുക കാറ്റ് വീശുന്ന കാലാവസ്ഥ ഉണ്ടാവില്ലേ, അപ്പോഴാണ് കൂടുതൽ നമുക്ക് ഡ്രൈ ആവുക, നമ്മുടെ സ്കിന്നൊക്കെ പെട്ടെന്ന് ഡ്രൈ ആവുന്നത് ആ ഒരു ടൈമിലാണ്. അപ്പോൾ കുട്ടികൾക്ക് നല്ല കേട്ടോ, മുതിർന്നവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നല്ലൊരു അടിപൊളി ഒരു വെളിച്ചെണ്ണയാണ് ഈ ഒരു ദിനേശ് വെല്ലാരി വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. ഈ ദിനേശ് വെല്ലാരി വെളിച്ചെണ്ണയ്ക്ക് വെളിച്ചെണ്ണ, തൈലം, കുഴമ്പ് അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. ദിനേശ് ഓരോ കാറ്റഗറിയിലുള്ളതും ഉണ്ട്, പക്ഷെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഏകദേശം ഒരേപോലെ എന്ന് തോന്നുന്നു കേട്ടോ. അതിനെക്കുറിച്ച് എനിക്കറിയില്ല, കാരണം ഞാൻ യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയത് മാത്രമേ എനിക്കറിയുള്ളൂ. ഒരു ഇതിനെ കുറിച്ചാണ് ഞാൻ ഇത് പറയുന്നത്, കാരണം എനിക്ക് മോൾക്ക് അത് ഉപയോഗിച്ചിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. മോള് അത്ര വലിയ ഡ്രൈ സ്കിന്നല്ല, എന്നാലും കുറച്ചൊക്കെ ഡ്രൈ സ്കിന്നാണ്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ മോള് ചെരുപ്പ് ഇട്ടിട്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമൊന്നുമല്ല. അല്ലാതെ പിന്നെ മണ്ണിൽ കളിക്കുക, ചളിയിൽ കളിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു മണ്ണ് വെള്ളം അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അപ്പം തന്നെ ഈ കാലിൻ്റെ അവിടെയൊക്കെ ഭയങ്കര ഡ്രൈ ആയിരിക്കുന്ന, ഭയങ്കര ഡ്രൈ ആയിട്ട് സ്കിന്നൊക്കെ നല്ലോണം ഡ്രൈ ആയിരിക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പോഴാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. അപ്പം സംശയം, ഏറ്റവും വലിയൊരു കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കളറ് വെക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കളറ് വെക്കുന്ന വെളിച്ചെണ്ണയാണ് ഇത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ മോൾക്ക് പറഞ്ഞു, ഒരു 3-4 മാസമായി ഇത് യൂസ് ചെയ്തിട്ട്, ഈ എണ്ണ യൂസ് ചെയ്തിട്ടെങ്കിൽ കളറ് വെക്കും, അത് ഉറപ്പാണ്. കാരണം മോൾക്ക് കളറിന് വ്യത്യാസമുണ്ട്. പക്ഷേ
അത് നമ്മൾ ഒരു ദിവസം തേച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഒരു മാസം അപ്ലൈ ചെയ്തുകൊണ്ടും ഒന്നും ആവില്ല. ഒരു രണ്ട് മൂന്ന് മാസം, ഒരു നാല് മാസമെങ്കിലും ഒരു ഈ എണ്ണകൾ ഏത് എണ്ണകളായാലും ശരി, ഒരു നാല് മാസമെങ്കിലും നമ്മൾ തുടർച്ചയായിട്ട് അത് യൂസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കളർ വ്യത്യാസം ഉണ്ട്. ഒറ്റ ദിവസം കൊണ്ടുണ്ടായ കളറൊന്നുമല്ല, ഒരു മൂന്ന് മാസത്തോളം ഇത് യൂസ് ചെയ്തിട്ട് അപ്പോൾ ഡെയിലി മോൾക്ക് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഡെയിലി കുളിക്കുന്നതിന് മുന്നേ മോൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, എന്നിട്ടാണ് കുളിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ഒരു വെളിച്ചെണ്ണ നമ്മൾ യൂസ് ചെയ്യുന്ന ആയുർവേദിക് വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏത് വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോഴും ഒരു നാല് മാസം നമ്മൾ തുടർച്ചയായിട്ട് യൂസ് ചെയ്യണം, എന്നാലാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ എണ്ണ തേച്ചിട്ട് പിറ്റേ ദിവസം വെളുക്കുമോ അല്ലെങ്കിൽ നിറം വയ്ക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. അപ്പം ഞാൻ ഒരുപാട് ഇതിൻ്റെ റിവ്യൂസൊക്കെ നോക്കുമ്പോൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പെട്ടെന്ന് വെളുക്കുന്നതാണ് എന്നൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ പെട്ടെന്നൊന്നും ഇല്ല, എന്നാൽ കളർ വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ട്. അത് കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു നാല് മാസമൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. പക്ഷെ ഞാൻ ഇത് കളർ വയ്ക്കാൻ വേണ്ടിയിട്ടൊന്നല്ല കേട്ടോ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. മോൾക്ക് ഭയങ്കര കുറച്ചൊക്കെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നടക്കാൻ തുടങ്ങുന്ന ആ ടൈമിലൊക്കെ എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് കാലിലും കയ്യിലൊക്കെ ഭയങ്കര ഡ്രൈ ആവാൻ സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഭയങ്കര യൂസ്ഫുള്ളാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു എണ്ണ മോൾക്ക് യൂസ് ചെയ്തപ്പോൾ അത് നന്നായിട്ട് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ാണ് അതിൻ്റെ കളർ എന്ന് വെച്ചാൽ നല്ല സ്മെല്ലാണ് കേട്ടോ. നല്ല 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 സ്മെല്ലാണ് കേട്ടോ, ഇതിൻ്റെ നല്ല അടിപൊളി സ്മെല്ലാണ്. നല്ല സ്മെല്ലാണ്. അപ്പം കുട്ടികൾക്ക് സ്കിന്നിന് എന്തെങ്കിലും ഇത് ഒരുപാട് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഈ ഒരു എണ്ണ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്താണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ആളുകൾക്ക് മനസ്സിലാവാൻ സാധിക്കും. അപ്പോൾ നല്ലൊരു എണ്ണയാണ്. എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല, ഞാൻ മോൾക്ക് യൂസ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും മോൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് മോൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്ക് ഇത് മുതിർന്ന പറയാം, കുഞ്ഞുങ്ങൾക്കെന്ന് മാത്രമല്ല മുതിർന്നവർക്കും ഇത് നല്ലൊരു എണ്ണ തന്നെയാണ്. അപ്പോൾ ഞാൻ വാവയ്ക്കാണത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ എനിക്ക്, ഇതാണ് എനിക്ക് ഈ ഒരു വെളിച്ചെണ്ണയെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മളിനി അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.